ലുഗയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ എന്തു ചെയ്യണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സന്തോഷത്തോടെ ഓരോ ദിവസവും കടന്നു പോകണം ഈ സന്തോഷം അതിൽ തന്നെ വളരെ ആപേക്ഷിക്കമാവെന്ന് ഓർത്ത് നോക്കിക്കേ ഒരു ധർമ്മക്കാരനെ സംബന്ധിച്ച് അവന് അന്ന് നന്നായിട്ട് കാശ് കിട്ടിയെന്ന് മാത്രമല്ല ആഘോഷമായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ അതിൽപരം അന്നത്തെ ദിവസം അയാൾക്ക് സന്തോഷമുണ്ടോ ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരുന്നത് ആഹ്ലാദ ഭരിതമായി തീരാൻ നിൻ്റെ ജീവിതം അതിന് എന്ത് ചെയ്യണം അൻപത്തി എട്ടാമത്തെ വചനമാണ് കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊപ്പം എലിസബത്തിനോടൊപ്പം സന്തോഷിക്കുക എലിസബത്തിന് സന്തോഷം ആ കുടുംബത്തിൽ സന്തോഷം അത് അയൽക്കാരിലേക്കും ബന്ധുക്കളിലേക്കും പടർന്നു കയറുകയാണ് ഇങ്ങനെ സന്തോഷം പടർന്നു കയറുന്നതിനുള്ള കാരണം എന്താണ് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു ഇതാണ് സന്തോഷം ഉണ്ടാകാനുള്ള കാരണം സന്തോഷമുണ്ടാകണമെങ്കിൽ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കാരുണ്യം അത് തിരിച്ചറിയുക അതിനെ ഓർമ്മയിൽ സൂക്ഷിക്കുക അതൊരു ആഘോഷമാക്കി മാറ്റുന്നിടത്താണ് സന്തോഷം നിൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് എലിസബത്തിൻ്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത് കർത്താവ് വലിയ കാരുണ്യം ഈ വലിയ കാരുണ്യത്തെ അത് വാർദ്ധക്യത്തിൽ അവൾക്ക് ലഭിച്ച കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ പേര് തന്നെ എന്താണ് യോഹന്നാൻ യാഹ്വേ ഹനാൻ എന്ന രണ്ട് ഹീബ്രു പദങ്ങൾ ഒരുമിച്ച് ചേർത്തപ്പോഴാണ് യോഹന്നാൻ ഉണ്ടായത് ദൈവത്തിൻ്റെ കാരുണ്യമെന്നാണ് ആ പദങ്ങളുടെ അർത്ഥം ജീവിതത്തിലേക്ക് വന്ന് പെട്ട ദൈവത്തിൻ്റെ കാരുണ്യത്തെ ആഘോഷമാക്കി മാറ്റുന്നിടത്താണ് എലിസബത്തിൻ്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറയുന്നത് എന്താണ് തമ്പുരാൻ നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യം ഒന്ന് ഓർത്തു നോക്കിക്കേ കാരുണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഔദാര്യമായിട്ട് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ മെറിറ്റ് കൊണ്ടും ലഭിക്കുന്നതല്ല സൗജന്യമായിട്ട് നമ്മിലേക്ക് വന്നു ചേരുന്നതാണ് കാരുണ്യം അല്ലെങ്കിൽ കൃപ എന്തൊക്കെയാണ് സൗജന്യമായിട്ട് ഓരോ ദിവസവും എന്നിലേക്ക് വന്നു ചേരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ ശ്വസിക്കുന്ന ഈ ജീവശ്വാസം തന്നെ സൗജന്യമായിട്ട് എനിക്ക് ലഭിക്കുന്നതല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് ജീവിക്കാനാവുന്നത് ഞാൻ കുടിക്കുന്ന വെള്ളം ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്തിന് എന്നിലേക്ക് സ്നേഹമായിട്ട് വന്നു ചേരുന്ന സ്നേഹബന്ധങ്ങൾ സൗജന്യമായിട്ട് ഔദാര്യമായിട്ട് ഫ്രീ ഗിഫ്റ്റായിട്ട് വരുന്നതല്ലേ അതിനെ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് ഓർമ്മയിൽ നിലനിർത്തുക അതിനെ സെലിബ്രേറ്റ് ചെയ്യുക നിന്നിലേക്ക് വന്നു ചേരുന്ന ദൈവകാരുണ്യത്തെ ദൈവത്തിൻ്റെ കൃപയെ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്താണ് നിൻ്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറയുന്നത് ആഹ്ലാദ പൂർണ്ണമാകുന്നത് ഒന്നോടത്ത് നോക്കിക്കാൻ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഫ്രാൻസിസ് പാപ്പായ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താണ് ആഹ്ലാദം പോരാ അദ്ദേഹം ഔദ്യോഗികമായി എഴുതുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങളുടെയും ചാക്രിക ലേഖനങ്ങളുടെയും ടൈറ്റിൽ തന്നെ ശ്രദ്ധിച്ച് ഒന്നാമത്തത് സുവിശേഷത്തിൻ്റെ ആനന്ദം രണ്ടാമത്തത് എന്താണ് സ്നേഹത്തിൻ്റെ സന്തോഷം മൂന്നാമത്തതോ അങ്ങ് സ്തുതിക്കപ്പെടട്ടേ എൻ്റെ കർത്താവേ ഫ്രാൻസിസ സിസി പാടി ആഹ്ലാദം നാലാമത് വരുന്നത് എന്താണ് ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ ജീവിതം ആഹ്ലാദപ്രദമാകാനുള്ള മാർഗം എന്താണ് തമ്പുരാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന കരുണയെ കാരുണ്യത്തെ കൃപകളെ ഓർമ്മയിൽ നിലനിർത്തുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് നിൻ്റെ ജീവിതം അനന്തപൂർണ്ണമാകുന്നത് പറഞ്ഞു കേട്ട ഒരു തമാശ കഥ പറയാം മതായി ചേട്ടൻ പ്രായമായി വാർദ്ധക്യത്തിലായി മരിച്ച് അങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലുക സ്വർഗത്തിൻ്റെ വാതിക്ക ചെന്നപ്പം ഒടേതമ്പുരാൻ പിടിച്ചു നിർത്തി അകത്ത് കയറാൻ വരട്ടെ കയറാൻ വരട്ടെ ഇവിടെ ഒരു ടെസ്റ്റ് ടെസ്റ്റുണ്ടെന്ന് പറഞ്ഞു ഒരു സ്പെല്ലിങ് ടെസ്റ്റാണ് ഇതിൽ വിജയിച്ചാലേ ഇങ്ങനെക്കകത്തേക്ക് കയറാൻ പറ്റും അപ്പോൾ മത്തായി ചേട്ടൻ പറഞ്ഞു എന്താണ് തമ്പുരാനെ കേക്കട്ടെ സ്പെല്ലിങ് ടെസ്റ്റ് തമ്പുരാൻ പറഞ്ഞു ലവ് എന്ന് പറയുന്ന പദം ആ പദത്തിൻ്റെ സ്പെല്ലിങ് പറയണം മത്തായി ചേട്ടൻ പലവർ ആവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ചെറുപ്പകാലത്ത് പലരോട് പറഞ്ഞിട്ടുള്ളത് ഐ ലവ് യു ഐ ലവ് യു മതായി ചേട്ടൻ ഇതിൻ്റെ സ്പെല്ലിങ് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു എൽ ഒ വി ഒക്കുന്നില്ല എൽ എ വി അത് നോക്കുന്നില്ല എല്ലെ വി പലത് പരിശ്രമിച്ചിട്ടും അങ്ങോട്ട് കൂട്ടി മുട്ടുന്നില്ല ഇയാളുടെ പരിശ്രമമെല്ലാം കണ്ടപ്പം തമ്പുരാനെ കരണ്ടു തോന്നി ഏകദേശം അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ശരി ശരി നീ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും തമ്പുരാൻ വീണ്ടും മത്തായി വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് നീ വാതുക്ക നിന്നോ എനിക്ക് പകരമായിട്ട് അങ്ങനെ മത്തായി ചേട്ടൻ നിൽക്കുമ്പോഴാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മറിയച്ചെടുത്തി സ്വന്തം ഭാര്യയാണ് കയറി വരുന്നു അടുത്ത് വന്നപ്പോഴേ മത്താജ് ചേട്ടി നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ മറിയച്ചെടുത്ത് പറഞ്ഞു നിങ്ങളുടെ ശവോടക്കം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ അപകടത്തിൽ ഞാൻ മരിച്ച് ഇപ്പം ഇങ്ങോട്ട് വരികയാണ് സ്വർഗ്ഗത്തിൽ കയറണം മത്താച്ച അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അതിന് മുമ്പ് ഇവിടെ ഒരു ടെസ്റ്റ് പതിവാണ് ആ ടെസ്റ്റിൽ വിജയിച്ചാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ മറിയ മറിയച്ചെടുത്ത് വിചാരിച്ചു ഇങ്ങേര് ജയിച്ച ടെസ്റ്റല്ലേ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നിൽക്കുക മറിച്ചെടുത്ത് ചോദിച്ചു എന്താണ് ടെസ്റ്റ് അപ്പോൾ മത്തായ് ചേട്ടൻ പറഞ്ഞു ഒരു സ്പെല്ലിങ് ടെസ്റ്റാണ് ഒരു വാക്ക് ഞാൻ പറയും അതിൻ്റെ സ്പെല്ലിങ് അക്ഷരങ്ങൾ നീ പറയണം പറഞ്ഞാൽ അകത്ത് കിടക്കാം മറിച്ചെടുത്ത് പറഞ്ഞു പോരട്ടെ വാക്കേതാന്ന് പറയാൻ പറഞ്ഞു പത്താഴ്ച ചേട്ടൻ പറഞ്ഞു ചെക്കോ സ്ലോവാക്യ തീർന്നില്ലേ കർത്താവ് കാണിക്കുന്ന കാരുണ്യമുണ്ട് ആ കാരുണ്യം ആഘോഷമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടത് എന്താണ് ഈ കാരുണ്യം തന്നെ മറ്റുള്ളവരിലേക്ക് ഇടമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും തമ്പുരാൻ മത്തായി ചേട്ടനോട് കാണിച്ച കാരുണ്യമുണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഏറ്റവും ലളിതമായ പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം അതും മുഴുവനായിട്ട് ശരിക്ക് പറയാൻ ചപ്പം പോലും അകത്തേക്ക് കയറ്റി ആ കാരുണ്യം ഇടമുറിയാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകി പോകുന്നിടത്താണ് ജീവിതം സന്തോഷപൂർണമാകുന്നത് ആഹ്ലാദപൂർണ്ണമാകുന്നത് നിൻ്റെ ജീവിതം മാത്രമല്ല നിൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതവും അതാണ് അമ്പത്തെട്ടാമത്തെ വചനം പറയുന്നത് അവളുടെ ബന്ധുക്കളും അയൽക്കാരും അവളോടൊപ്പം സന്തോഷിക്കുകയാണ് കാരണം എന്താണ് കർത്താവ് അവളോട് കാണിച്ച വലിയ കാരുണ്യം തമ്മിൽ പറയുന്നത് നിൻ്റെ ജീവിതം ആഹ്ലാദകരമാകണമെങ്കിൽ തൈത് ചെയ്യുക ഏത് നീ ഔദാര്യമായിട്ടും സൗജന്യമായിട്ടും നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന കൃപകളെ അനുദിനം ഓർമ്മിക്കുക തിരിച്ചറിയുക പലതും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് അവാസ്തവം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കൃപകളില്ലേ വായുവും വെള്ളവും ഭക്ഷണവും ജീവനും അതിനെ തിരിച്ചറിയുക അതിനെ സെലബ്രേറ്റ് ചെയ്യുക എല്ലാ കൃപകളെയും അങ്ങനെ സെലബ്രേറ്റ് ചെയ്ത് ജീവിക്കുന്നവൻ അറിയാതെ മറ്റുള്ളവരോട് കാരുണ്യം മറ്റുള്ളവരിലേക്ക് കൃപകൾ ഒഴുകിക്കൊണ്ടിരിക്കും സംഭവിക്കുന്ന എന്താണ് ആഹ്ലാദമാകും ചുറ്റും അവൻ്റെ അടുത്ത് വരുന്നവരിലേക്കൊക്കെ ഈ ആഹ്ലാദം പടർന്നു കയറുകയാണ് കാരണം അവർക്കൊക്കെ ഇവനിൽ നിന്നും സൗജന്യമായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് കാരുണ്യം ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം അഥാ നീ ഇന്ന് എലിസബത്തിൻ്റെ ജീവിതത്തിലൂടെ എന്നോട് പറയുന്നത് കർത്താവ് കാണിക്കുന്ന കാരുണ്യത്തെ തിരിച്ചറിയാനും ഓർമ്മയിൽ നിലനിർത്താനുമാണ് അങ്ങനെ ഓർമ്മയിൽ നിലനിർത്തി നീ തരുന്ന കാരുണ്യത്തെയും കൃപകളെയും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്താണ് എൻ്റെ ജീവിതം ആഹ്ലാദം കൊണ്ട് നിറയുന്നത് ഒപ്പം മറ്റുള്ളവർക്ക് കാരുണ്യത്തോടെ കൊടുക്കാൻ സൗജന്യമായി കൊടുക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യുന്നു തൽഫലമായി എൻ്റെ അടുത്ത് വരുന്നവരിലേക്കൊക്കെ നാഥ ആഹ്ലാദം പടർന്ന് കയറുന്ന അവസ്ഥയുണ്ടാകും ഇഷേ നീ തരുന്ന കൃപകളെ തിരിച്ചറിഞ്ഞ് ജീവിതം ആഘോഷവും സന്തോഷപൂർണ്ണവുമാക്കാനുള്ള വലിയ വരം Nada, adarayaname. Amen.